നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദക്ഷിണ കൊറിയയ്ക്കെതിരെ ഏത് നിമിഷവും ആക്രമണം നടത്താൻ തങ്ങളുടെ മുൻനിര സൈനിക യൂണിറ്റുകൾ സർവ്വസന്നദ്ധമാണെന്ന ഭീഷണിയുമായി ഉത്തരകൊറിയ. രാജ്യതലസ്ഥാനമായ പിയാങ്ങിന് മുകളിൽ ദക്ഷിണ കൊറിയ ഡ്രോണുകൾ പറത്തിയെന്നും അതിർത്തി മേഖലകളിൽ ലഘുലേഖകൾ പതിച്ചുവെന്നും ആരോപിച്ചാണ് ഉത്തരകൊറിയയുടെ മുന്നറിയിപ്പ്. ഇത്തരത്തിൽ ഡ്രോണുകൾ അതിർത്തി ലംഘിച്ച് രാജ്യത്തേക്ക് എത്തിയാൽ ശക്തമായി തന്നെ പ്രതികരിക്കുമെന്നും ഉത്തരകൊറിയ അറിയിച്ചു. അതിർത്തിയോട് ചേർന്ന് നിലയുറപ്പിച്ചിരിക്കുന്ന ദക്ഷിണ കൊറിയയുടെ മുഴുവൻ സൈനിക യൂണിറ്റുകളെയും ആക്രമിക്കാൻ പൂർണ്ണ തോതിൽ സജ്ജരായിരിക്കണമെന്ന് ഉത്തരകൊറിയയുടെ പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ട്. ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ്ങിന്റെ സഹോദരി കിം യോ ജോങ്ങും ദക്ഷിണ കൊറിയയ്ക്ക് സമാന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദക്ഷിണ കൊറിയയുടെ ഡ്രോണുകൾ തങ്ങളുടെ പ്രദേശത്ത് ഇനി കണ്ടെത്തുകയാണെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിൽ കലാശിക്കുമെന്നാണ് കിം യോ ജോങ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം തങ്ങളുടെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷം വരുത്താനാണ് ശ്രമമെങ്കിൽ അത് ഉത്തരകൊറിയൻ ഭരണകൂടത്തിന്റെ അന്ത്യമായിരിക്കുമെന്നും ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രാലയം തിരിച്ച് പ്രതികരിച്ചു. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും ഉത്തരകൊറിയ ഭീഷണിയായി മാറിയാൽ അത് ആ രാജ്യത്തെ ഭരണകൂടത്തിന്റെ അന്ത്യമായിരിക്കുമെന്ന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ്. കിം ജോങ്ങിന്റെ പരാമർശങ്ങൾ ഉത്തരകൊറിയയുടെ കപടമുഖത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. കാരണം അവർ ദക്ഷിണ കൊറിയയ്ക്കെതിരെ തുടർച്ചയായി പ്രകോപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചവറുകൾ നിറച്ച ബലൂണുകൾ ഇവിടേക്ക് പറത്തിവിടുന്നത് പോലുള്ള തരം താണ രീതികളാണ് അവർ ചെയ്യുന്നതെന്നും പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ ദക്ഷിണ കൊറിയയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെയും കിം യോ ജോങ് മറുപടിയുമായി രംഗത്തെത്തി. ആത്മഹത്യാപരമായ തീരുമാനമെന്നാണ് അവർ വിമർശനമുന്നയിച്ചത്. ദക്ഷിണ കൊറിയയുടെയും അമേരിക്കയുടെയും സംയുക്ത സൈനിക സംഘം മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നതിനാൽ അതിവേഗം ഉത്തരകൊറിയയുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടാകില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഉത്തരകൊറിയയുടെ ഭീഷണികൾ ഒരു രീതിയിലും തങ്ങളെ ബാധിക്കില്ലെന്നും അമേരിക്കയുമായുള്ള സഖ്യം രാജ്യത്തിന്റെ സൈനിക ശക്തിയെ ഇരട്ടിയാക്കിയതായും പ്രതിരോധ മന്ത്രാലയ വക്താവ് ഹാൻസിയാൻ പറയുന്നു. അതേസമയം ഡ്രോണുകൾ കണ്ടെത്തിയതിന് പിന്നാലെ ദക്ഷിണ കൊറിയയിലേക്ക് ചവറുകൾ നിറച്ച ബലൂണുകൾ വീണ്ടും പറത്തിയതായി ഉത്തരകൊറിയ അറിയിച്ചിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് മറ്റൊരു പ്രസ്താവന കൂടെ നടത്തിയിരുന്നു. ദക്ഷിണ കൊറിയയോ സഖ്യകക്ഷിയായ അമേരിക്കയോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ ആണവായുധം പ്രയോഗിക്കാൻ ഒരിക്കലും മടിക്കില്ലെന്ന ഭീഷണിയുമായിട്ടാണ് ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉൻ വന്നത്. പിയാങ്ങിലെ സൈനിക പരിശീലന കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു കിം ജോങ് ഉൻ. ഉത്തരകൊറിയ ആണവായുധം ഉപയോഗിക്കാൻ മുതിർന്നാൽ അത് ഉത്തരകൊറിയൻ ഭരണകൂടത്തിന്റെ അന്ത്യം കുറിക്കുന്ന നടപടിയായിരിക്കുമെന്നും ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് യുൻ സുക് സോൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാജ്യത്ത് ഈ ആഴ്ച ആദ്യം നടന്ന സൈനിക പരേഡിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്തരകൊറിയയുടെ ആണവായുധം ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അത് ദക്ഷിണ കൊറിയൻ സൈന്യത്തിന്റെയും അമേരിക്കയുടെയും ശക്തമായ പ്രതികരണം നേരിടേണ്ടി വരും. ആ രാജ്യത്തെ ഭരണകൂടത്തിന് അന്ത്യം കുറിക്കുന്ന നടപടിയായിരിക്കും അതെന്നും യു എൻ സുക് സോൾ പറഞ്ഞു.